കട്ടപ്പനയിൽ ഇരട്ടക്കൊലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി വീണ്ടും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തുകുഴിച്ചാണ് ഇപ്പോൾ വീണ്ടും പരിശോധന നടക്കുന്നത്. ഇവിടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തതെന്ന മൊഴി മുഖ്യപ്രതി നിതീഷ് മാറ്റിയിരുന്നു. ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ മുഖ്യപ്രതി നിതീഷ് ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നത് അന്വേഷണത്തിന് എത്രത്തോളം പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട്? അതോടൊപ്പം ഈ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നടപടികൾ അത് ഏതുവിധമാണ്? ഈ പ്രതികളിൽ നിന്നും കൂടുതലായി എന്തൊക്കെ വിവരങ്ങൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനായി ആവശ്യമുണ്ട്? രാഹുൽ, ഇന്നത്തെ പരിശോധനയും എന്തായാലും പോലീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. പോലീസിനെ വട്ടം കറക്കുന്നത് പ്രധാനമായും ഈ പ്രതി നിതീഷിന്റെ മൊഴി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കുഞ്ഞിനെ തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാണ്. പിന്നീട് ഈ പരിശോധനയ്ക്കായി ആ വീട്ടിൽ ചെന്നപ്പോൾ പ്രതി മൊഴി മാറ്റി. കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് ആരും അറിയാതെ എടുത്തു മാറ്റി, അതിനുശേഷം കത്തിച്ചു കളഞ്ഞു എന്നുള്ള മൊഴിയിലേക്ക് പോയി. പിന്നീട് പോലീസിന് ഈ മൊഴിയിൽ വിശ്വാസമില്ലായിരുന്നു. തുടർന്ന് ഈ നിതീഷിന്റെ കൂട്ടാളിയെയും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ മാതാവിനെയും ചോദ്യം ചെയ്തു. അതിൽ നിന്നും സമാനമായ രീതിയിലുള്ള മൊഴി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും മറ്റൊരു രീതിയിൽ ഈ കുട്ടിയുടെ മൃതദേഹം മറവു ചെയ്തു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തറ പൊളിച്ചുള്ള പരിശോധന ചിലപ്പോൾ നാളെയും തുടർന്നേക്കാം. രാഹുൽ, ഈ അയൽവാസികളിൽ നിന്നൊക്കെ ഇവരെ ഈ ഒരു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം അതൊക്കെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? അത്തരത്തിലുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. അയൽവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിതീഷ് ഈ കുടുംബത്തിനൊപ്പം, ഈ വിജയന്റെ കുടുംബത്തിനൊപ്പം ചേർന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം. അതിനുശേഷമാണ് ഈ ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു മൊഴി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോലീസ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കൊന്നും നമ്മളോട് പറയുകയും ചെയ്തിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തേണ്ടത് ഈ കേസന്വേഷണത്തിൽ നിർണായകമാണ്. അത് കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനൊരു പക്ഷേ വെല്ലുവിളി ആയേക്കാം. നിതീഷിന്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അതായത് കുഞ്ഞിനെ ആ ഈ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് എടുത്തു മാറ്റി കത്തിച്ചു കളഞ്ഞു എന്ന പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കാൻ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട്. അടുത്ത വരും ദിവസങ്ങളിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ അന്വേഷണം ശരി. രാഹുൽ, കട്ടപ്പനയിലെ ഇരട്ടക്കൊലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നത്തെ തെരച്ചിൽ തൽക്കാലം അവസാനിപ്പിച്ചു എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.